ഈ ക്രിസ്മസിന് നമുക്ക് വളരെ കുറച്ച് ചേരുവ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് ആയാലോ. വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവ വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ പാലൊന്ന് പിന്നെ എടുക്കാം. അപ്പം നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് ചെറിയ ചൂടിലുള്ള വെള്ളം ഒഴിച്ചിട്ട് അരക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയെടുത്ത തേങ്ങാപ്പാലിൽ നിന്ന് 1 കാ കപ്പോളം തേങ്ങാപ്പാൽ മാറ്റി വയ്ക്കുക. ഈ മാറ്റി വെച്ച തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഏകദേശം 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ഡെസേർട്ടിന് എത്ര കട്ടി വേണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു അളവൊക്കെ നിങ്ങൾക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ആണെങ്കിൽ നല്ല ജെല്ലി പരുവത്തിലായിരിക്കും നമുക്ക് ഡെസേർട്ട് ഉണ്ടാവുക. കുറച്ചുകൂടെ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് കുറക്കണമെങ്കിൽ കുറക്കുക. ഇത് അത്യാവശ്യം മധുര ഇല്ല ടൈപ്പ് തന്നെയാണ്. ഇതിലും കുറക്കണമെങ്കിൽ കുറക്കുക. ഇനി കൂടുതൽ വേണ്ടതായിട്ടും ഇത് ഈ കണക്കാണ് കേട്ടോ. ഇനി ഇതുപോലെ തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ 1 കാ കപ്പ് തേങ്ങാപ്പാലിൽ കോൺഫ്ലവർ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നമുക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നിങ്ങൾ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കാനായിട്ട് നോക്കണം. അതല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കട്ടയായിട്ട് കിടക്കും. ഇനിയിപ്പോൾ അങ്ങനെ കട്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് ആയതിനു ശേഷം ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഈ ഒരു ബൗളാണ് എടുത്തേക്കുന്നത്. വലിയ ബൗളൊന്നല്ല, ചെറിയ ബൗളാണ് കേട്ടോ. ഏകദേശം 1 കപ്പിൽ കുറച്ച് കൂടുതൽ മാത്രമുള്ള ഒരു ബൗളാണ്. അതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് നമ്മൾ നിരപ്പാക്കി റെഡിയാക്കി കൊടുക്കാം. ആ ഒരു ഭാഗം റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ച് എടുത്ത് ഇത് തണുപ്പിക്കാൻ ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. ഫ്രീസറിൽ വെച്ച കട്ടയാവുന്ന പരുവത്തിലാണ് ഇത് നമുക്ക് കിട്ടുക. താഴെ വെച്ചിട്ട് വേണം നമ്മളിത് തണുപ്പിച്ചെടുക്കാനായിട്ട്. തണുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ പുഡിംഗ് വളരെ ഈസിയാണ് കണ്ടല്ലോ. വെറും 3 ചേരുവ മാത്രമേ നമ്മൾ ഇതിലേക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. തേങ്ങാപ്പാലും കോൺഫ്ലവറും അതുപോലെ മധുരവും. പിന്നെ നിങ്ങൾ ഇതിലേക്ക് വാനില അതുപോലെ ഫ്ലേവർ ചേർക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല. വാനിലയൊക്കെ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇതിനൊരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ ഈ കളറൊന്ന് ചേഞ്ച് ചെയ്യൂ കേട്ടോ. കുറച്ചൊരു ഡാർക്കിഷ് കളറായിട്ടേ കിട്ടുള്ളൂ. ഫ്ലേവർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ. ഏത് കളർ വേണമെങ്കിലും ആ രീതിക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വരെയാണ്. ഈ ഒരു ക്രിസ്മസിന് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ഡെസേർട്ട് കൂടെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.